ഇപ്പോൾ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന യുവമോർച്ച സമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള സംസാരിക്കുകയാണ് തത്സമയം. എന്ന് ഞാൻ അവരോട് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദൈത്യയാത്രയെ തടയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസുകാരനും ഒരു നിരീശ്വരവാദിക്കും സാധിക്കില്ല എന്ന് ഉറക്കെ ഉറപ്പിച്ച് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു എന്നാ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, മാതാ അമൃതാനന്ദമയി ദേവിക്ക് പ്രതിച്ഛായ ഉണ്ടെന്ന് ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ സമ്മതിച്ചില്ലേ? ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വേദിയിൽ വന്നപ്പോൾ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു എന്ന് പറഞ്ഞ ആ കേരള മുഖ്യമന്ത്രിയോട് സി പി എമ്മിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ അമ്മയെ ഹീനമായ ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ച കുറ്റവാളികളാണ് കേരളത്തിലെ സി പി എമ്മുകാരെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗെയിൽ എന്ന് പറയുന്ന വിദേശ വനിതയെ, ആ വനിതയെ ഉപയോഗിച്ചുകൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ച, അതിനുവേണ്ടി കൈരളി ചാനലിനെ അയച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, ധാർമ്മികതയെ തകർക്കാൻ, ഹിന്ദുത്വത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് നിരീശ്വരവാദിയായ അവരോ അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിജി ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം ആർക്കും തകർക്കാനാവാത്ത ശക്തിയാണ്. അദ്ദേഹത്തിന് മങ്ങലേൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ലോക പ്രപഞ്ച ശക്തിയായ അയ്യപ്പ സ്വാമികളുടെ അനുഗ്രഹമുള്ള ആശീർവാദമുള്ള നരേന്ദ്രമോദിജിയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ഇവിടെ നിന്നുകൊണ്ട്, ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, ഒരു മുദ്രാവാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. ആ മുദ്രാവാക്യം, നമുക്ക് എന്താണിപ്പോ വേണ്ടത്, എന്താ പോം വഴി? അത് നമുക്ക് വേണ്ടത് മോദി ഭരണമാണ്. അത് നിങ്ങൾ എല്ലാവരും പറയാൻ വേണ്ടി ഞാൻ ആ രണ്ട് വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കും. ആദ്യം അതിന് മറുപടിയായി മോദി ഭരണം വേണം എന്ന് നമ്മൾ പറയുകയാണ് വേണ്ടത്. നമുക്ക് വേണം, വീണ്ടും വേണം. പോരാ, ശബ്ദം പോരാ. ആ അവിടെ ഇരിക്കുന്ന തിരുവനന്തപുരത്തെ രാക്ഷസന്മാര് ഇത് കേൾക്കണം. അവര് ഭയചകിതരാകണം. നമുക്ക് വേണം, വീണ്ടും വേണം. നമസ്കാരം. നമ്മളെ അഭിസംബോധന ചെയ്യാൻ, യുവമോർച്ചയുടെ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ നരേന്ദ്രമോദിയെ ആദരപൂർവം അഭിമാനപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു.